شاء الله. لما سيد شهاب الدين الهيدروسي تنقل كلور أورا مسيحت مطو صلاة نترطة بارمبا واغتا داري بتقال اللي كليتير وانتها يلرو كودا اللي صلاة مجلسنا اللي بندو كورا بيكا كلتا يدي ಅದೇ ರೀತಿಯಲ್ಲಿ ತಮ್ಮ ತಮ್ಮ ನಿಯತ್ತುಗಳು ಮುರಾದುಗಳೆಲ್ಲ ಮನಸ್ಸಿನಲ್ಲಿಟ್ಟು ದುವಾಕ್ಕಿಂತ ಮುಂಚಿತವಾಗಿ ನೀವು ತಲುಪಿಸುವಂತಹ ಕಾಣಿಕೆಗಳಿಗೆ ಬೇಕಾಗಿ ನಿಮ್ಮ ಹತ್ತಿರ ಬರುವಂತಹ ಬಕೆಟ್ಗಳಲ್ಲಿ ನೀವು ಹಾಕಬೇಕಾಗಿ ಕೇಳು. ಎಲ್ಲರೂ ಕೂಡ ನಮ್ಮ ಮಜಲಿಸಿಗೆ ಬಂದು ಸೇರಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ಳುತ್ತೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹ್ಮತುಲ್ಲಾಹಿ ವಬರಕಾತು. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وله كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسي الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسي الكرم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم الصلاة والسلام عليك يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا وأغثنا انظرنا يا رسول الله. الله سبحانه وتعالى فنال مت رسول الله صلى الله عليه وسلم تنقلوا بركته وند نمد مجلس الله قبول شيما راغتي. ഞാൻ ഒരു വലിയ വാഴ് പറയുന്നില്ല. ഇവിടെ മദാറു സുന്ന എന്ന ഈ സ്ഥാപനം അള്ളാഹു ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തി തരുമാറാവട്ടെ.
ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം ഇൽമ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയങ്ങൾ ആദർശങ്ങൾ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ പഠിച്ച റബ്ബ് പ്രത്യേകമായ ചിലരെ അള്ളാഹു ഏൽപ്പിക്കും. അതനുസരിച്ച് ഇവിടെ ഈ സ്ഥാപനം നടക്കുകയാണ്. അള്ളാഹു ഖിയാമ നാൾ വരെ നിലനിർത്തി തരുമാറാവട്ടെ. ഇൽമിൻ്റെ മഹത്വം പറയേണ്ടതില്ലല്ലോ. ഇൽമ് അത് അറിവ്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളെ കൂട്ടത്തിൽ വലിയ കാശുള്ളവനുണ്ട്, മുതലാളിമാരുണ്ട്. ആ മുതലാളിമാർ മരണപ്പെട്ടാൽ ആ മുതലിൻ്റെ അവകാശം ആ മക്കൾക്ക് ആണ്. എങ്കിൽ ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവകാശം ആരിക്കാണ്? അൽ ഉലമാഉ വർസത്തുൽ അംബിയ. ഉലമാക്കൾ, ഇൽമുള്ളവർ, പണ്ഡിതന്മാർ, അവരുടെ അനന്തര സ്വത്ത് ആരാണ്? അംബിയാക്കളുടെ അനന്തര അവകാശികൾ അത് ഉലമാക്കളാണ്. പിന്നെ ആരല്ല? വലിയ കോടീശ്വരനല്ല. ആ ഇൽമ് നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കാൻ നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ വളർന്നു വരേണ്ടതുണ്ട്. അല്ലാഹു അത് ഖിയാമനാൾ വരെ നിലനിർത്തി തരുമാറാവട്ടെ. എൻ്റെ മുഅ്മിനീങ്ങളെ, ഈ ചിക്കമംഗളൂർ ജില്ല, ഈ സ്ഥലത്തിൻ്റെ പേര് കൊപ്പം, അൽഹംദുലില്ലാഹ്, ഈ നാട്ടിലേക്ക് ആദ്യമായിട്ടാണ് ഞാൻ കാലെടുത്ത് വെച്ചത്. അത് ഈ കൊപ്പം മദാറു സുന്നയിലാണ്. ഇൻഷാല്ലാ ഇവിടെ നാം ഒരുമിച്ച് കൂടിയത് ആരുടെ പേരിലാണ്? എൻ്റെ പേരിലല്ല. ഇല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും, ഇവിടെ നേതാക്കളുണ്ട്, അവരുടെ പേരിലല്ല നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഖിയാമത്ത് നാള് വരെ നിയന്ത്രിക്കുന്ന ഒരു നേതാവുണ്ട്, അത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലാണ്. ഈ കൂട്ടത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചവരുണ്ട് ഇല്ലേ, കച്ചവടം ചെയ്തവരുണ്ട്, നിരന്തരമായി. അല്ലാ ഇവിടെ ഞാൻ വന്നപ്പം തന്നെ പറഞ്ഞു, തങ്ങളെ കച്ചവടത്തിന് പറക്കത്ത് കിട്ടണമെന്ന് പറഞ്ഞ് ദുആ ചെയ്തവരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെ ചെയ്യുന്നത് എന്തിന് വേണ്ടിയാണ്? നമ്മുടെ ബോഡി, ശരീരം, ഈ ശരീരത്തെ പോറ്റി വളർത്താൻ ദിവസേന നാം അധ്വാനിച്ച് ജീവിക്കുകയാണ് അല്ലേ. അധ്വാനിക്കുന്ന എന്തിന്? നമ്മുടെ ശരീരത്തെ പോറ്റി വളർത്താൻ, മക്കളെ പോറ്റാൻ, ഉമ്മയെ പോറ്റാൻ നാം എന്ത് ചെയ്യുന്നു? അധ്വാനിക്കുകയാണ്. എന്തിനേറെ ലക്ഷങ്ങൾ കൊടുത്ത് ഗൾഫിലേക്ക് അയക്കുകയാണ് ഒരു കുടുംബത്തെ പോറ്റി വളർത്താൻ. എന്നാൽ നിന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് അങ്ങോട്ട് പിരിഞ്ഞാൽ ഈ പോറ്റി വളർത്തിയ ശരീരമില്ലേ, ആ ശരീരത്തിൽ നിന്ന് റൂഹ് ഒന്ന് പിരിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം നീ എത്രയോ കാലം നല്ല ഭക്ഷണം കഴിച്ച്, അതേ നല്ല സുഗന്ധം പൂശി നീ വളർത്തിയെടുത്ത നിന്റെ ബോഡിയെ ഇവിടെ സൂക്ഷിക്കട്ടെ എന്ന് വെച്ച് ഒരു മൂന്ന് ദിവസം വെക്കാൻ പറ്റുമോ? മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, ചീഞ്ഞു നാറിപ്പോകുകയാണ് മനുഷ്യന്റെ ശരീരം. ഈ ശരീരത്തിന് വേണ്ടി മനുഷ്യൻ ദിവസേന അധ്വാനിക്കുകയാണ് ഇല്ലേ. ഈ ശരീരം പോറ്റി വളർത്താൻ, എൻ്റെ മക്കളെ പോറ്റാൻ, എൻ്റെ ഉമ്മയുടെ ശരീരത്തെ പോറ്റാൻ ഇതിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ് ഞാനും നിങ്ങളുമെങ്കിൽ
ആ ശരീരത്തിൽ കേറിയ കേറ്റിയ ഒരു റൂഹാണ്. ആ റൂഹിന് ഭക്ഷണം നൽകണം. അതിന് ഭക്ഷണം നൽകൽ എങ്ങനെയാണ്? കൃത്യമായി അഞ്ച് വഖത്ത് ഖളാ ആകാതെ നിസ്കരിക്കണം. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു സ്കുറുല്ലാഹ ദിക്റൻ കസീറാ. ഈമാനുള്ള മനുഷ്യ, നീ അല്ലാഹനെ സ്മരിച്ചുകൊണ്ടിരിക്കണം, അല്ലാഹുക്ക് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കണം, അല്ലാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ശരാശരി ഒരു മുസ്ലിമായ മനുഷ്യൻ അഞ്ചു നേരവും പഠിച്ച റബ്ബിനെ ഓർക്കുന്നവനാകണോ? അതിന് സമയമില്ലാത്ത ഒരു കാലമാണ് ഈ കാലഘട്ടം. എന്നാൽ ആ റൂഹിന് വോൾട്ടേജ് നൽകാൻ, അതിന് പ്രകാശം നൽകാൻ ഹബീബായ പുന്നാരമുത്തു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സലാത്ത് പടച്ച റബ്ബ് ചൊല്ലുകയാണ്, മലക്ക് ചൊല്ലുകയാണ്. എത്ര മലക്ക്? ഒന്ന് രണ്ട് മലക്കല്ല. നിങ്ങൾക്കറിയോ, ബൈത്തുൽ മഅ്മൂർ എന്ന പള്ളി, മസ്ജിദുൽ ഹറാമിന്റെ നേരെ മുകളിൽ പടച്ച റബ്ബ് സ്ഥാപിച്ച ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പേരെന്താണ്? ബൈത്തുൽ മഅ്മൂർ. ആ പള്ളിയിൽ ലക്ഷക്കണക്കിന് മലക്കുകൾ ദിവസേന അങ്ങോട്ട് കയറുകയാണ്. ആ മലക്കിന്റെ ജോലി എന്താണ്? ചില മലക്കുകൾ സുജൂദ് ചെയ്യുന്നവരാണ്, ചില മലക്കുകൾ റുഖൂ ചെയ്യുന്നവരാണ്, ചില മലക്കുകൾ ഇഹ്തിദാൽ ചെയ്യുന്നവരാണ്, ചില മലക്കുകൾ സുജൂദിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇവര് മുഴുവനും ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലുന്നു. ഈ ഇഹ്തിദാലും ഈ റുഖൂഉം ഈ സുജൂദും ആഖിർ സമാനിൽ വരുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളാകുന്ന നമുക്ക് നിസ്കാരം എന്ന പേരിൽ പടച്ച റബ്ബ് തന്ന് അഞ്ച് വഖത്ത് ഖളാ ആകാതെ നിസ്കരിക്കാൻ അത്രയും മലക്കുകൾ ചെയ്യുന്ന ഇബാദത്തിന്റെ കൂലി നമുക്ക് പടച്ച റബ്ബ് തരികയാണ്. ആ മലക്കുകൾ മുഴുവനും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ള മനുഷ്യ, എങ്ങനെയാണ് വിളിച്ചത്? ഈമാനുള്ള മനുഷ്യ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദു റസൂലുള്ളാ എന്ന ആശയത്തിൽ അടിയുറച്ച് വിശ്വാസമുള്ള മനുഷ്യ, സല്ലോ ഹബീബായ തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം. നീ നിർത്താൻ പാടില്ല. എപ്പോ? ഇവിടെ കൊപ്പം നാട്ടിൽ സലാത്തിന്റെ മജ്‌ലിസ് നടക്കുന്നു, അതുപോലെ ഇവിടെ പരിസരങ്ങളിൽ സലാത്തിന്റെ മജ്‌ലിസ് നടക്കുന്നു. ചിലവരുടെ ചോദ്യമുണ്ടാകും, നീ എന്തിനാണ് മജ്‌ലിസിൽ പോകുന്നത്? വീട്ടിലിരുന്ന് സലാത്ത് ചൊല്ലിയാ പോലെ എന്ന് ചിലർ ചോദിക്കും ഇല്ലേ. നമ്മളെ നാട്ടിലൊന്നുമില്ല. അല്ലാഹു അത്തരക്കാലത്ത് തൊട്ട് നമ്മളെ നാടിനെ കാക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ള മനുഷ്യ, നീ സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം. എന്നാൽ 10 ലക്ഷത്തോളം ഹദീസ് മനപ്പാടുമുള്ള ഇമാമുന ശാഫിഈ റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങൾ പറയുന്നു, സയ്യിനു മജാലിസക്കും, നിങ്ങളെ മജ്‌ലിസുകൾ ഭംഗിയാക്കണം. എങ്ങനെ? ലൈറ്റ് ഫിറ്റ് ചെയ്തുകൊണ്ടല്ല, ബിസലാത്തിൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലി നിങ്ങളെ മജ്‌ലിസ് ഭംഗിയാക്കണം കേട്ടോ. എന്റെ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണോ, നാം ഇവിടെ വന്നത് ഹബീബായ പുന്നാരമുത്തിന്റെ പേരിലുള്ള സലാത്തിന്റെ മജ്‌ലിസിലാണ്. വീട്ടിലിരുന്ന് സലാത്ത് ചൊല്ലി ദുആ ചെയ്താ പോരെ കേട്ടോ. ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ രേഖപ്പെടുത്തി വെക്കുന്നു, സലാത്തിന്റെ മജ്‌ലിസുകൾ ദിക്റിന്റെ
മജ്‌ലിസുകളിങ്ങൾ നടക്കുമ്പോൾ ഒരു കൂട്ടം മലക്കുകൾ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. എവിടെയാണ് സ്വലാത്ത് ചൊല്ലുന്നവരുള്ളത്? എവിടെയാണ് ദിക്ർ ചൊല്ലുന്നവരുള്ളത്? ആ മജ്‌ലിസ് ഇങ്ങനെ നോക്കിയിട്ട് വരികയാണ്. എന്നിട്ട് അള്ളാഹ്ക്കൊപ്പം നാട്ടില് ഇന്നാലിന്ന മനുഷ്യൻ ഇന്ന മജ്‌ലിസിൽ പങ്കെടുക്കുകയാണ്. പടച്ച റബ്ബിനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സലാത്ത് നടക്കുമ്പോ ഈ സലാത്തിനെ കുറിച്ചിട്ട് അൽഹംദുലില്ലാഹ് മലക്കുകൾ പടച്ച റബ്ബിനോട് ചെല്ലും ചെന്നുകൊണ്ട് പറയുന്ന റബ്ബേ നിന്റെ അടിമക്കൊപ്പ എന്ന നാട്ടില് ഹബീബായ തങ്ങളുടെ പേരിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് അവലിക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. قد غفرت لهم അവനിക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് മലക്കുകൾക്ക് ഉറപ്പ് നൽകുകയാണ്. ആ മജ്‌ലിസല്ലേ നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ. അല്ലാഹു ചൊല്ലുന്നു, മലക്കുകൾ ചൊല്ലുന്നു, ഈമാനുള്ള മനുഷ്യൻ നിരന്തരമായി ഇന്ന് സുബഹിസ്കാരത്തിൽ ചൊല്ലിയിട്ടുണ്ട് അല്ലേ. സുബഹിസ്കരിച്ചപ്പോ ചൊല്ലിയിട്ടുണ്ട്. എപ്പോ? അത്തഹിയാത്ത് ചൊല്ലി, ഹബീബായ തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലി, സലാം പറഞ്ഞു. അങ്ങനെ സ്വലാത്ത് ചൊല്ലാത്ത, സലാം പറയാത്ത ഒരു നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടോ? കൊപ്പ എന്ന നാട്ടിലിപ്പോൾ സ്വലാത്ത് ചൊല്ലി, കുറച്ച് കഴിയുമ്പോ അവിടെ അടുത്ത നാട്ടിൽ ചൊല്ലി, ലോകത്ത് 24 മണിക്കൂറും ഹബീബായ തങ്ങളുടെ പേരിൽ ഇങ്ങനെ സ്വലാത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സമയം പോലും ഒഴിവില്ല. എന്റെ മുഅ്മിനീങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഇത് റസൂലുള്ളാഹിന്റെ മോജിസത്താണ്, ഇത് ഹബീബായ തങ്ങളുടെ മോജിസത്താണ്. ഇപ്പം കൊപ്പം നാട്ടിൽ ഈശാ നിസ്കരിച്ച് സലാത്ത് ചൊല്ലി, കുറച്ച് കഴിയുമ്പോ വേറെ നാട്ടിലാണ്, അങ്ങനെ ഇംഗ്ലണ്ടിൽ ചൊല്ലി, അമേരിക്കയിൽ ചൊല്ലി, മദീനയിൽ ചൊല്ലി, മക്കയിൽ ചൊല്ലി, പകലും രാവും മുഴുവനും 24 മണിക്കൂറും സലാത്ത് ചൊല്ലുക തന്നെ. അതുകൊണ്ടല്ലേ സ്വല്ലോ നീ ചൊല്ലിക്കൊണ്ടിരിക്കണോ? റസൂലുള്ളാന്റെ ഉമ്മത്തി ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈമാനുള്ള മുഅ്മിനീങ്ങള്, ഞാൻ ഒരുമിച്ച് കൂടിയത്, നിങ്ങൾ ഒരുമിച്ച് കൂടിയത് ഇവിടെ മന്ത്രി വരുന്നത് കൊണ്ടല്ല, ഇവിടെ MLA വരുന്നത് കൊണ്ടല്ല. എല്ലാ മന്ത്രിമാരുടെ മന്ത്രിയായ, എല്ലാ നേതാക്കളുടെ നേതാവായ അതേ മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈ നീ വൽ ഫരീഖൈനി മിൻ ഉർബി വമിൻ നജമി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബായ പുന്നാരമുത്ത് തങ്ങള് അങ്ങ അങ്ങയുടെ വീട്ടിൽ മാത്രം നേതാവല്ലല്ലോ, ഒരു സമുദായത്തിന്റെ മാത്രം നേതാവല്ലല്ലോ, ലോകത്ത് മുഴുവനും അങ്ങ് നേതാവാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളുടെ വീട്, ആ വീട്ടിൽ ഒരു ഉപ്പയുണ്ട്, ഒരു ഉമ്മയുണ്ട്, മക്കളുണ്ട്. എന്നാൽ മക്കൾക്ക് പ്രശ്നം വരുമ്പോ ചെന്ന് പറയുന്നത് എവിടെയാണ്? വാപ്പയോടാണ്, അല്ലെങ്കിൽ ഉമ്മയോടാണ്. എന്നാൽ ലോകത്തിന്റെ പ്രശ്നം പറയാൻ ലോകത്തിനൊരു അഭയ കേന്ദ്രമുണ്ട്. അതല്ലേ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഹദൂം തങ്ങളെ പാടിയത്. അന്ത ഉമ്മന അമ്മ പോ മറയില ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി യാ റസൂലല്ലാഹ്. അങ്ങ് ഉമ്മയാണോ നബിയ അല്ല വാപ്പയാണോ? മറയില ഫീഹിമാ ആ വാപ്പയിൽ കാണാത്ത നല്ല നല്ല ഗുണങ്ങളാ. വാപ്പാക്ക് ചെയ്തു തരാം
പറയാമ്പറ്റാത്ത കാര്യങ്ങള് യാ റസൂലല്ലാഹ് ഞങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. ഉമ്മാക്ക് ചെയ്തു തരാൻ പറ്റാത്ത കാര്യങ്ങള് യാ പൊന്നാര മുത്ത് തങ്ങള് അങ്ങ് ഞങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. എന്താണ് ഉമ്മ ചെയ്തു തന്ന ഗുണോ? നിന്നെ 9 മാസം വയറ്റിലിട്ട് പോറ്റി വളർത്തി. അതേ നീ പുറത്തു വന്നപ്പോ നിന്റെ ഉമ്മ നിനക്ക് അമ്മിഞ്ഞ പാല് തന്നിട്ട് നിന്നെ വളർത്തുകയാണ്. മുഅ്മിനീങ്ങളെ, ഈമാനുള്ളവരെ, മനസ്സിലാക്കണം ആരാണ് പൊന്നാരമുത്ത് തങ്ങളെന്ന്. അന്ത ഉമ്മ നബിയെ തങ്ങളാണോ? ഉമ്മ അല്ല. മറയിന ഫീഹിമാ, ആ ഉമ്മയിൽ കാണാത്ത ഗുണങ്ങളാ, വാപ്പയിൽ കാണാത്ത ഗുണങ്ങളാ. യാ റസൂലല്ലാഹ് അങ്ങയിൽ കാണുകയാണ്, അങ്ങ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതേ ഹബീബായ തങ്ങൾ വഫാത്താകുന്ന വേളയിൽ സ്വന്തം ഉമ്മ, മോനെ നീ നിസ്കരിക്കണമെന്ന് പറയാത്ത കാര്യോ? സ്വന്തം വാപ്പ, മോനെ നീ 5 വക്ത് നിസ്കരിക്കണമെന്ന് പറയാത്ത കാര്യോ? ഹബീബായ പൊന്നാരമുദ്ദിന്റെ സകറാത്തിന്റെ വേദനയിൽ ഈ ഉമ്മത്തിയോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ഈ നാട്ടിലുള്ള നല്ലവരായ യുവാക്കള്, നല്ലവരായ മുഅ്മിനീങ്ങള്, ഉമ്മമാരെ, ഇൻഷാല്ലാ ആ മുദ്ദിനെ സ്നേഹിക്കേണ്ടത് എത്രയാണ്? വിശുദ്ധ ഖുർആൻ പറയുന്നു, നിന്റെ ശരീരോ നീ പോറ്റി വളർത്തി നീ സ്നേഹിക്കുന്ന നിന്റെ ശരീരമുണ്ടല്ലോ, ആ ശരീരത്തെ നീ എത്രത്തോളം സ്നേഹിക്കുന്നു? ഇപ്പൊ ഞാൻ വരുമ്പം പറഞ്ഞ് തങ്ങളെ വയറ്റിൽ ക്യാൻസറാണ്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. എത്ര ക്യാൻസർ രോഗികളാണ്, എത്ര മാരക രോഗമുള്ളവരാണ്, ദിനേന എത്ര രോഗങ്ങളാണ്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഈ ശരീരം ആ ശരീരത്തേക്കാൾ ബന്ധപ്പെട്ടതാരാണ്? വിശുദ്ധ ഖുർആൻ പറയുന്നു, അന്നബിയോ ഔലാ ബിൽ മുഅ്മിനീൻ, ഈമാനുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉപ്പയല്ല, അവന്റെ ഉമ്മയല്ല, അവന്റെ മജ്ജയല്ല, മാംസമല്ല, പിന്നെ ആരാണ്? മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളെ ഇഷ്ക് വെക്കണ്ടേ മുഅ്മിനീങ്ങള്, ആ തങ്ങളെ പരിചയപ്പെടണ്ടേ മുഅ്മിനീങ്ങള്, ആ തങ്ങളെ വിളിക്കണ്ട മജ്ലിസിൽ വിളിക്കണ്ടേ മുഅ്മിനീങ്ങള്. ആ മജ്ലിസാണ് അൽഹംദുലില്ലാ ഇന്ന് ഈ നാട്ടിൽ സ്ഥാപിക്കുകയാണ്. അല്ലാഹു ഖിയാമ നാള് വരെ നിലനിർത്തി തരുമാറാവട്ടെ. ഹബീബായ തങ്ങളെ വിളിച്ചു സഹാബത്ത് അവിടുന്ന് സങ്കടം പറയുന്ന, രോഗമുണ്ടാകുമ്പോ സഹാബത്ത് പോകുന്നത് എവിടെ? കാട് അഭയകേന്ദ്രം ഹബീബായ തങ്ങളല്ലേ? ഹബീബായ തങ്ങളുടെ ചാരത്ത് ചെന്നിട്ട് ഞങ്ങളുടെ കണ്ണിന് കാഴ്ചയില്ല, ചെങ്കണ്ണ് ബാധിച്ചു. ഹബീബായ തങ്ങളുടെ ഉമിനീറങ്ങോട്ട് തൊട്ട് പുരട്ടിയപ്പോ അത് ശിഫയാകുകയാണ്. എന്നാൽ എനിക്ക് കണ്ണിന് രോഗം ബാധിച്ചാൽ, എന്റെ ശരീരത്തിന് രോഗം ബാധിച്ചാൽ, ഇപ്പൊ ചെന്നിട്ട് ഹബീബായ തങ്ങളുടെ ചാരത്ത് ചെന്ന് പറയാന്, ഹബീബായ പൊന്നാരമുദ്ദിന്റെ ചാരത്ത് നിൽക്കുന്നവരല്ലല്ലോ നമ്മള്. അതിനു വേണ്ടി അല്ലാഹ് പറയുന്ന, നിങ്ങൾ വേജാറാകണ്ട, ഞാൻ ചൊല്ലുന്നു, എന്റെ മലക്കുകൾ ചൊല്ലുന്നു, നിങ്ങൾ പരിചയപ്പെടണം. മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലി ചൊല്ലി അല്ലാഹ് ഈമാനുള്ളവന്റെ ഹൃദയം സന്തോഷിച്ചുകൊണ്ട് ഹബീബായ തങ്ങളെ പേരിൽ ഇങ്ങനെ സ്വലാത്ത് അങ്ങ് വർദ്ധിപ്പിച്ച് അങ്ങോട്ട് ചൊല്ലി സലാം പറഞ്ഞ് നീ വിളിക്കുമ്പോ ഉത്തരം ചെയ്യാ.
നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ ഖിയാമത്ത് നാൾ വരെ വരുന്ന ജനങ്ങൾക്ക് നേതാവാണ് ഒരു സമയത്തേക്ക് മാത്രമുള്ള നേതാവല്ല അതുകൊണ്ട് നാം വിളിക്കേണ്ടത് ഹബീബായ തങ്ങളെയാണ് നിങ്ങൾ കണ്ടില്ലേ ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫ അബൂബക്കറിന് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഞാൻ നിർത്തുന്നു ഇൻഷാല്ലാ നിർത്തും പെട്ടെന്ന് നിർത്തും പത്ത് മണിയാകുമ്പോൾ നിർത്തും ആരും എഴുന്നേറ്റ് പോകരുത് ആ വിദൂരത്ത് നിൽക്കുന്നവരൊക്കെ ഒന്ന് അടുത്തിരിക്കണം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രശ്നങ്ങൾ അവിടുത്തെ സ്വഹാബത്ത് ചെന്ന് പറയുകയാണ് ഇല്ലേ എന്ത് പ്രശ്നമുണ്ടായാലും ചെന്ന് പറയാൻ അഭയകേന്ദ്രം മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അള്ളാഹുവിന്റെ ഹബീബ് വഫാത്തായി കിടക്കുന്നു സഹാബത്ത് പരിഭ്രാന്തരായി എന്ത് ലോകത്തിന്റെ നേതാവ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു ഇനി നമുക്ക് ആരാണുള്ളത് സങ്കടം പറയാൻ ഒരു നേതാവുണ്ട് ആ നേതാവില്ലല്ലോ പൊട്ടിക്കരയാൻ തുടങ്ങി സഹാബത്ത് മുഴുവനും ഭ്രാന്തന്മാരെ പോലെയായി അത്രയും വിഷമിക്കുന്ന സമയം ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫ സിദ്ദീഖുല്ലക്ബർ റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളുടെ തലയുടെ ഭാഗത്ത് ചെന്നിട്ട് അവിടുത്തെ നെറ്റിത്തടത്തിൽ ഒരു ഉമ്മ വെച്ചുകൊണ്ട് പറയുന്നത് എന്താണ് യാ റസൂലല്ലാ ഞങ്ങളെ സഹായിക്കണം നബിയേ ഹബീബായ തങ്ങളോട് പറയുകയല്ലേ മുഅ്മിനീങ്ങളെ അതേ ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫ ഇസ്തിഗാസ നടത്തുകയാണ് ഹബീബായ പുന്നാരമുത്തിനോട് സങ്കടം പറയുന്നു ഞങ്ങൾക്കിനി ആരുമില്ല അങ്ങ് ഞങ്ങളെ ഏറ്റെടുക്കണേ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും ഞാൻ നീട്ടി പറയുകയില്ല ഇൻഷാല്ലാ ഞാൻ ചുരുക്കും നാല് ഖലീഫമാരും ഹബീബായ തങ്ങളോട് സങ്കടം പറയുകയാണ് അതുകൊണ്ട് ഇൻഷാല്ലാ നമുക്ക് സങ്കടം പറയാൻ നമ്മുടെ പ്രശ്നങ്ങൾ പറയാൻ ഒരു അഭയകേന്ദ്രം അല്ലാ പറഞ്ഞു നബിയേ തങ്ങൾക്ക് ഒരുപാട് അധികാരം അല്ല തന്നിട്ടുണ്ട് അതിനർത്ഥം അങ്ങനെയാണ് അങ്ങനെ അബ്ദുൽ കൗസറിന്റെ മാത്രം അധികാരമല്ല ഖൈറുൻ കസീർ അതിന് അങ്ങനെയാണ് മുഫസ്സിരീങ്ങൾ അർത്ഥം കൊടുത്തിരിക്കുന്നത് അതിൽപ്പെട്ട ഏറ്റവും വലിയ ഖൈറാണ് ഹൗദുൽ കൗസറിന്റെ അധികാരം മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തത് അപ്പോൾ ഇന്നാ അതൈനാകൽ കൗസർ നബിയെ തങ്ങൾക്ക് ഒരുപാട് അധികാരം തന്നിട്ടുണ്ട് ഒരുപാട് അധികാരം തന്നിട്ടുണ്ട് നബിയെ തങ്ങൾ വേജാറാകേണ്ട ആ അധികാര പരിധിയിൽ വെച്ച് ഹബീബായ തങ്ങളെ വിളിക്കാൻ അൽഹംദുലില്ലാ കില്ലൂർ എന്ന നാട്ടിൽ മജ്ലിസ് വസീലത്തുള്ള എന്നുള്ള നിലക്ക് ഞങ്ങളൊരു മജ്ലിസ് തുടങ്ങിയിട്ടുണ്ട് ഇത് പുതിയൊരു മജ്ലിസ് ഒന്നുമല്ല ബഹുമാനപ്പെട്ട വന്യരായ സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി തങ്ങൾ അൽഹംദുലില്ലാ അവിടുത്തെ ദർജ അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ എസ് വൈ എസിന്റെ 50-ാമത്തെ വാർഷികത്തിന് കോഴിക്കോടിൽ മഹാനവറുകൾ വന്നപ്പോ വിനീതനായ ഞാൻ ചെറിയ കുട്ടിയാണ് അപ്പൊ മർക്കസിൽ പഠിക്കുന്ന ആളാണ് ഞാൻ ബഹുമാനപ്പെട്ട തിരൂരങ്ങാടി ബാപ്പു ഉസ്താദിനോട് പറഞ്ഞു എനിക്ക് ബഹുമാനപ്പെട്ട മാലിക്കി തങ്ങളെയൊന്ന് കാണണോ അല്ലാ ഉസ്താദ് പറഞ്ഞു ഞാൻ ശ്രമിക്കാം നിങ്ങൾ എന്റെ കൂടെ വരണം തിരൂരങ്ങാടിയിൽ നിന്ന് ഞങ്ങൾ യാത്ര ചെയ്ത് കോഴിക്കോട് ജിഫിരി ഹൗസിലേക്ക് യാത്ര ചെയ്ത് എസ് വൈ എസിന്റെ 50-ാമത്തെ വാർഷികം നടക്കുകയാണ് വലിയ വലിയ ആലിമീങ്ങൾ ആ ജിഫിരി തങ്ങളുടെ വീട്ടിന്റെ പുറത്തിങ്ങനെ നിൽക്കുകയാ അകത്തേക്ക് അങ്ങോട്ട് ചെല്ലാൻ ആരെയും പ്രവേശിക്കുന്നില്ല
بهمانا بطة تيرورين غادي بابو أستاذنا غندا بجنين غلط كماري نندى أستاذ شينام روجي آية منشنان الله أبدا ثيك الله أبدا تدرج يدي كود كده يند مؤمنين غلط بهمانا بطة بابو أستاذ يند كيم بدي جدي جفيري أوزلك كاري كاري يبكوري آل كاري ورنيو أستاذ كاري كود نينغلو كارام باريلا أبو أستاذ ورنيو يي دانغلو كاري